അതെന്തിനാണ് പിണറായി വിജയന്റെ മകൾ രഹസ്യമായി ചോദിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയല്ല ഇവരുടെ ബിസിനസിന്റെ തന്ത്രങ്ങൾ ആളുകൾക്ക് എല്ലാവരും പിണറായി വിജയന്റെ മക്കളല്ലല്ലോ സ്കൂളിൽ പണിക്കാരുടെ മക്കളുണ്ട് അത് കൃഷിക്കാരുടെ മക്കളുണ്ട് സർക്കാർ ജീവനക്കാരുടെ മക്കളുണ്ട് പെൺകുട്ടികളായ പിന്നെ സംരംഭകർ ആൺകുട്ടികളായ സംരംഭകർ അവർക്കൊക്കെ വീണാ വിജയന്റെ ടെക്നിക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കൊക്കെ നല്ല രീതിയിൽ ബിസിനസ് നടത്താം അതുകൊണ്ടാണ് പറയുന്നത് ഇവരുടെ അജണ്ട നമ്മൾ മനസ്സിലാക്കണം ഇവർ ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് പറയുകയാണ് ചുക്ക് എന്ന് പറയുമ്പോൾ ചക്ക എന്ന് പറയും കാരണം എന്താണ് ഇവർക്ക് വീണ വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയം ചർച്ച ചെയ്യരുത് എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗോവിന്ദൻ അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ഇവിടെ മാത്യു ഗോന്നാണ്ട് ഇപ്പം എന്താ രണ്ടു മൂന്ന് മാസം മുമ്പ് തുടങ്ങിയതോ രണ്ടു മൂന്ന് മാസം മുമ്പ് തുടങ്ങാൻ കാരണമുണ്ടല്ലോ എന്താ കാരണം എക്സോലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെന്റർ വിവാദം നിയമസഭയിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായത് ഇവിടുത്തെ വിഷയം ഞാൻ കൃത്യമായി പറയാം മാത്യു കുഴലാനായി ഇവർ ഏത് അന്വേഷണം നടത്തിയതും ഞങ്ങൾക്ക് യാതൊരു പോയാലും മാത്യു തന്നെ അത് സ്വാഗതം ചെയ്തിട്ടുണ്ട് മാത്യു രണ്ട് തവണ കൃത്യമായി ഇതിന് മറുപടികൾ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനും പരിശോധിക്കാം സർക്കാരും പരിശോധിക്കാം കേന്ദ്ര ഏജൻസികൾക്കും പരിശോധിക്കാം ആർക്കും പരിശോധിക്കാം ഒരു വിവാദവും ഒരു എതിർപ്പും ഒരു തടച്ചിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ലല്ലോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് മാത്യു മാത്രം മറുപടി മാത്യുവിൻ്റെ മാത്രം മറുപടി മതിയോ എന്ന് ചോദിക്കാൻ മാത്യുവിനെ ചർച്ച ചെയ്യാനല്ലോ നമ്മളിരിക്കുന്നത് വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം എന്താണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന് വീണാ വിജയൻ സി കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വ്യക്തിപരമായും അവർ ഏക ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കരാറുകൾ വെച്ചു ആ രണ്ട് കരാറുകളുടെ ഭാഗമായി ഏതാണ്ട് മൂന്ന് കോടി രൂപ രണ്ട് കോടി രൂപയോളം അവർക്ക് രണ്ടു മൂന്ന് വർഷമായി കിട്ടി അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവരോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അവരുടെ ജീവിത പങ്കാളിയായ സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി റിയാസോ മറുപടി പറയണം അതിന് കാരണമുണ്ട് അതിന് ബേസ് ഉണ്ട് കാരണം എന്താണ് നിയമസഭയിൽ മത്സരിക്കുന്ന എം എൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ജീവിത പങ്കാളികളുടെയും ആശ്രിതരുടെയും ഒക്കെ സ്വത്തുകൾ വെളിപ്പെടുത്തണം അത് ഈ മുഖ്യമന്ത്രി ഒരു വർഷം വീണ വിജയൻ കല്യാണം കഴിച്ച് അവർ സ്വന്തമായി ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവര് പിണറായി വിജയന്റെ അഫഡോറ്റുകൾ വേണമെന്നില്ല പക്ഷേ വിവാഹ വിവാഹത്തിന് ശേഷം മുഹമ്മദ് റിയാസ് മത്സരിച്ചപ്പോൾ അതിനകത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം അപ്പൊ അതാണ് ഒരു വിഷയം മാത്യു അതിന്റെ എല്ലാ രേഖയും വെച്ച് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഇന്ന് വീണ്ടും മാത്യു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുസമൂഹത്തിനോട് കൃത്യമായി പറഞ്ഞു അതിലെന്താ സംശയം ഏത് വേണമെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഏത് കണക്കാണ് വേണമെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരാം പക്ഷെ എന്റെ കണക്കിനപ്പ ഈ കണക്കിനപ്പുറത്ത് വീണാ വിജയന്റെ കണക്കും കൃത്യമായി പറഞ്ഞു തരണം ആരാണ് പറയുക അത് അത് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇവിടെ മാത്യുവിന്റെ വരുമാന മർദ്ദവിനെ കുറിച്ച് പറയുമ്പോൾ വെറും ഏക ഡയറക്ടറായി എക്സാലോജിക്കിന്റെ ഏക ഡയറക്ടറായി പിന്നെ ഒരു നിക്ഷേപക അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങിയ ഒരു വനിത ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വരുമാനത്തിലേക്ക് കടന്നു അത് കേരളത്തിന്റെ സമൂഹത്തിനകത്ത് ചർച്ച ചെയ്യണ്ടേ ചർച്ച ചെയ്യുന്നത് അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയല്ല നമ്മുടെ നാട്ടിൽ നിരവധിയായ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വലിയ ബിസിനസ് നടത്തി ആ ബിസിനസ്സിൽ നഷ്ടത്തിൽ വരികയാണ് ഈ ടെക്നിക്കൊന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും നല്ല രീതിയിൽ കേരളം വലിയ വലിയ സമ്പന്ന സംസ്ഥാനമായി മാറാമല്ലോ അതെന്തിനാണ് പിണറായി വിജയന്റെ മകൾ രഹസ്യമായി വയ്ക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയല്ല ഇവരുടെ ബിസിനസിന്റെ തന്ത്രങ്ങൾ ആളുകൾക്ക് എല്ലാവരും പിണറായി വിജയന്റെ മക്കളല്ലല്ലോ സ്കൂളിൽ പണിക്കാരുടെ മക്കളുണ്ട് ആൾ കൃഷിക്കാരുടെ മക്കളുണ്ട് സർക്കാർ ജീവനക്കാരുടെ മക്കളുണ്ട് പെൺകുട്ടികളായ പിന്നെ സംരംഭകർ ആൺകുട്ടികളായ സംരംഭകർ അവർക്കൊക്കെ വീണാ വിജയന്റെ ടെക്നിക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കൊക്കെ നല്ല രീതിയിൽ ബിസിനസ് നടത്താം അതുകൊണ്ടാണ് പറയുന്നത് ശിവശങ്കർ എന്ന് പറയുന്ന ഐ എസ് ഓഫീസർ കേരളത്തിലെ ഏറ്റവും മിടുക്കനായ ഐ എസ് ഓഫീസർ എന്നാണ് ചീഫ് സെക്രട്ടറി വേണു എന്നോട് പറഞ്ഞത് അദ്ദേഹം പത്തിരുന്നൂറ് ദിവസമായി ജയിലിലാണ് ഇപ്പൊ ജാമ്യത്തിന് ഇറങ്ങി എന്തിനാണ് നട്ടലിന് ഓപ്പറേഷൻ കഴിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഡോക്ടർ പറഞ്ഞത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നതാണ് പറഞ്ഞത് അല്ലാതെ ജാമ്യം കിട്ടിയത് തെളിവില്ലാത്തോണ്ടൊന്നുമല്ല ലൈഫ് മിഷൻ കേസിൽ കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ജയിലിൽ കിടക്കുകയാണ് പാലക്കാട് വില്ലേജ് ഓഫീസിലെ പിന്നെ പിന്നെ കൈക്കൂലി മേടിച്ച ബസ് സ്റ്റാന്റ് കൈക്കൂലി മേടിച്ചപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത് അത് വില്ലേജ് ഓഫീസർ അറിയാതെ കൈക്കൂലി വാങ്ങാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞുള്ളൂ പ്രൈവറ്റ് സെക്രട്ടറി ഇത്രയും വലിയ അഴിമതി നടത്തുമ്പോൾ അതിന്റെ ചെയർമാൻ അറിയാതിരിക്കൂ അതാണ് ഞങ്ങൾ ചോദിച്ചത് ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മാത്യുവിന്റെ വിഷയം ചോദിച്ചല്ലോ മാത്യുവിന്റെ വിഷയത്തിൽ മാത്യു കൃത്യമായി ഐ ടി രേഖകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ എല്ലാ കണക്കുകളും സുതാര്യമായി പറഞ്ഞു ഇനി അത് പരിശോധിക്കേണ്ട കോമ്പിറ്റേറ്റീവ് ഏജൻസികൾ പരിശോധിക്കട്ടെ ഞങ്ങൾ ചോദിക്കുന്നത് വീണ വിജയന്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയിട്ടുണ്ടോ വെറും രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് ലക്ഷം രൂപ തുടങ്ങിയ ഈ സ്ഥാപനത്തിന് ഇന്ന് അതിന്റെ വരുമാനവും അതിന്റെ ആസ്തിയും എത്രയാണ് അതൊന്ന് പറയട്ടെ ഇവിടെ സാന്റമോണിക്ക ഉൾപ്പെടെയുള്ള നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മാസം വലിയ തുകയാണ് വീണയുടെ അക്കൌണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥാപനങ്ങളുടെയും കണക്കും എല്ലാ സ്ഥാപനങ്ങളുടെ രേഖയും എന്റെ കയ്യിലുണ്ട് ഐ എസ് എഡ്യൂക്കേഷൻ ചിറ്റിലപ്പള്ളി മാസാ മാസം അവർക്ക് വേതനം നൽകുന്നുണ്ട് ഞാൻ വളരെ ഉത്തരവാദിത്തോട് സാധനത്തിൽ ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി വീണ വിജയനും എക്സോലോജിക്കനും കൊടുത്ത തുകയിൽ ആ തുക സേവനത്തിന്റെ ഭാഗമായി കൊടുത്ത തുകയാണ് സേവനത്തിന്റെ ഭാഗമായി കൊടുത്ത തുകയാണ് ഏതാണ്ട് രണ്ടു കോടി രൂപ രൂപ എന്താണ് നമ്മുടെ നാട്ടിലെ സേവന നികുതി നിയമം ജി എസ് ടി എന്നാൽ എന്താണ് ഈ തുകയ്ക്ക് വീണാ വിജയൻ ജി എസ് ടി അടച്ചിട്ടുണ്ടോ വീണാ വിജയന്റെ എക്സാലോചിക്കുന്നവരുടെ കമ്പനി കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഈ രണ്ടു കോടി രൂപയ്ക്ക് വീണാ വിജയൻ ഇതിന്റെ സേവന നികുതി ആയി അഞ്ചു ശതമാനം അടച്ചിട്ടുണ്ടോ എന്തെങ്കിലും അതിന്റെ രേഖകളൊന്നു കാണിക്കേ ഞാൻ വെല്ലുവിളിക്കാൻ